ഇന്ന് ഫെബ്രുവരി 14 ലോകമൊത്തം വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്നു. കമിതാക്കൾ അവരുടെ പ്രണയം തുറന്നു പറയുന്നു. ഇന്ന് വാലന്റൈൻസ് ഡേക്ക് നമ്മൾ ക്യൂരിയസ് ഹിസ്റ്ററിന് ഒരു യാത്ര തിരിക്കുകയാണ്, വാലന്റൈൻസ് ഡേയുടെ ഹിസ്റ്ററിയെ പറ്റി. സോ ഹോപ്പ് ഓൺ ഗൈസ് ഫോർ എ വാലന്റൈൻ ജേർണി. വാലന്റൈൻസ് ഡേ എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് ലൂപ്പർ കാനിയ എന്താണെന്ന് അറിയണം. പുരാതന റോമിലുണ്ടായിരുന്ന ഒരു ആചാര അനുഷ്ഠാനമായിരുന്നു ലൂപ്പർ കാനിയ. ഫെർട്ടിലിറ്റിയുടെ ദേവന്മാരെ പ്രീതിപ്പെടുത്താനായി ആടിനെയും പട്ടിയെയും ബലി കൊടുത്ത് അതിൻ്റെ തോൽ ഉരിച്ചെടുത്ത് ഭക്തിയോടെ നിൽക്കുന്ന പെണ്ണുങ്ങളെ അടിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അതായിരുന്നു ലൂപ്പർ കാനിയ. ഇതിലൂടെ അടുത്ത ലൂപ്പർ കാനിയയ്ക്ക് മുമ്പ് അവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാവുകയെന്നും അല്ല കമിതാക്കളാവാനാണ് ആഗ്രഹമെങ്കിൽ അതും നടക്കുമെന്നും വിശ്വസിച്ചിരുന്നവരായിരുന്നു ഈ റോമക്കാർ. 3rd century റോമ സാമ്രാജ്യം ക്ലാഡിയസ് രാജാവ് ഭരിക്കുന്ന സമയം പുള്ളിക്കാരൻ ഒരു അംബീഷ്യസ് ആയിട്ടുള്ള റൂളർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ സൈന്യത്തിൽ ഒരു പ്രശ്നം കണ്ടുപിടിച്ചു. അതായത് അവർക്കൊക്കെ ഹോം സിക്നസ് പിടിപെടുകയാണ്. അതായത് ഭാര്യ, മക്കൾ, കുട്ടികൾ എന്നിവയൊക്കെ ചേർന്നൊരവസ്ഥ. അത് മാറ്റാനായി അദ്ദേഹം കല്യാണം എന്ന സിസ്റ്റം തന്നെ വേണ്ടെന്ന് വയ്ക്കുന്നു. ഇവരെ സഹായിക്കാനായി വാലന്റൈൻ എന്ന് പറയുന്ന പുരോഹിതൻ മുന്നോട്ട് വന്നു. ക്ലാഡിയസ് രാജാവ് അറിയാതെ ഇദ്ദേഹം നിരവധി കല്യാണങ്ങൾ നടത്തി കൊടുത്തു. ഒടുവിൽ ഇദ്ദേഹത്തിനെ പിടിക്കുകയും ക്ലാഡിയസ് രാജാവ് ഇദ്ദേഹത്തെ വധിക്കുകയും ചെയ്തു. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസം അദ്ദേഹത്തിൻ്റെ കബറിടത്തിൽ ഈ ഇങ്ങനെ കല്യാണം കഴിച്ചവർ വന്ന് പൂക്കളും ചെറിയൊരു ഗിഫ്റ്റുകളും അർപ്പിച്ചിരുന്നു. അതിനുശേഷം റോമൻ സാമ്രാജ്യത്തിൽ മൊത്തം ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ആവുകയും റോമൻ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്ന നിരവധി ആചാരാനുഷ്ഠാനങ്ങൾ ക്രിസ്തീയ കുപ്പായം അണിയുകയും ചെയ്തു. അങ്ങനെ ലൂപ്പർ കാനിയയും മാറ്റങ്ങൾക്ക് ശേഷം ക്രിസ്ത്യൻ രീതിയായി മാറി. അങ്ങനെ ജൂലിയസ് 5 എന്ന് പറയുന്ന പോപ്പ് ഇതിന് വാലന്റൈൻസ് ഡേ എന്ന പേര് കൊടുത്തു. നേരത്തെ ഞാൻ പറഞ്ഞ ഫാദർ വാലന്റൈൻ്റെ ഓർമ്മയ്ക്കായി. പിന്നീട് വന്ന ഗ്രിഗോറിയൻ കലണ്ടറിലും ഇത് ഫെബ്രുവരി 14 മാർക്ക് ചെയ്യപ്പെട്ടു. ഹായ്, വിൽ യു ബി മൈ വാലന്റൈൻ? എങ്ങനെ ഇരിക്കുന്നു? അപ്പോ വീഡിയോ ഇഷ്ടമായാല് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.